ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ആർ ബ്ലോഗിലേക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ആണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രി നമുക്ക് പിന്നെ ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പം, ചപ്പാത്തി ഇപ്പം ഒരു ചപ്പാത്തിയൊക്കെ ചിലർ കഴിക്കുമ്പോൾ അവർക്ക് ചിലപ്പം പറയും ചപ്പാത്തി വേണ്ട, വേറെ എന്തെങ്കിലും ആക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് രാത്രി അത്താഴത്തിനും അല്ലെങ്കിൽ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും എന്തിനായാലും നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഓംലെറ്റ് ഉണ്ടെങ്കിൽ ഒരു നാല് പേർക്ക് അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായയോ ചായയോ കൂടെ ഉണ്ടെങ്കിൽ നാല് പേർക്ക് നല്ലതുപോലെ കഴിക്കാം. ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഓംലെറ്റ് ആണ് ഇത്. നമുക്കിപ്പം പെട്ടെന്നൊരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ, പത്ത് വേണ്ട, ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. മൂന്ന് മുട്ട മതി നാല് പേർക്ക് നല്ലതുപോലെ വയറ് നിറയെ കഴിക്കാൻ. ഈ മൂന്ന് മുട്ട മതി, ഒരു തക്കാളി, ഒരു പൊട്ടറ്റോ അല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ്, ഒരു സവാള, പിന്നെ ഈ പച്ചമുളക്. പച്ചമുളക് നമുക്ക് എരി അമ്മ ഓരോരുത്തർക്കും ഓരോ എരിയുടെ എന്ന് പറയാൻ പല രീതിയിൽ, ചിലർക്ക് എരി കുറവ് വേണം, ചിലർക്ക് എരി കൂടുതൽ വേണം. പിന്നെ കൊച്ചുങ്ങൾക്കൊക്കെ വലുതായിട്ട് അങ്ങനെ എരി എരി കഴിക്കുന്ന പിള്ളേരുണ്ട്, കഴിക്കാത്തവരുണ്ട്. അപ്പം പച്ചമുളക് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ആഡ് ചെയ്യുക. ഇത്രയാണ് ഇതിന് വേണ്ട ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ ഇതിൽ കുറച്ച് സാധനങ്ങളോ ചേർക്കുന്നുണ്ട്, അത് നമുക്ക് അങ്ങോട്ടും അങ്ങോട്ട് പോകുമ്പോൾ കാണാം. എങ്കിലും ഇത്രയാണ് മെയിനായിട്ട് വേണ്ട സാധനങ്ങൾ. ഉരുളൻകിഴങ്ങ് അതൊന്ന് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുക്കും. അങ്ങനെ വേവിച്ചെടുത്തിട്ട് ഞാനത് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് വെച്ചേക്കുന്നതാണ്. രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. ഹാഫ് ബോയിൽഡായിട്ട് വെച്ചേക്കുന്ന പൊട്ടറ്റോ, അത് സവാള അരിഞ്ഞത് അതിടുക. നമ്മൾ ആ ഒരു സവാള ഇതേ രീതി ചെറുതായിട്ട് വേണം അരിയാൻ. അച്ചച്ചുവ മാറുമ്പോൾ അതിലേക്ക് ആ തക്കാളി, അതും അതേ ആ നമ്മൾ ഉരുളൻകിഴങ്ങ് അരിയുന്ന അതേ ഷേപ്പ് വേണം പച്ചമുളക്, അതരിഞ്ഞത് ഇവിടെ. വഴണ്ട് വന്നപ്പോഴത്തേക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, കുറച്ചിട്ടാൽ മതി, കാരണം നമ്മൾ വേറെ ഉപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടിയുള്ള ഉപ്പിട്ടാൽ മതി. നല്ല കറിവേപ്പിലിടുക. ഇപ്പം ഇത് ഒരുമാതിരി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ള, ഞാൻ അന്നേരം ഒഴിച്ച രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ മാത്രമേ, വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്, സൺഫ്ലവർ അല്ല, ആ എണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇതെല്ലാവരും ഉരുളൻകിഴങ്ങൊക്കെ ഇങ്ങനെ എടുത്തിട്ട് വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുത്താണ് ഉപയോഗിക്കുന്നത്. ഞാൻ അധികം കറികൾക്കൊന്നും വലിയ ആയിട്ട് വെളിച്ചെണ്ണ ചേർക്കാത്തത് കൊണ്ട് ഞാൻ ഒന്ന് വേവിച്ചെടുത്തിട്ടാണ് വെളിച്ചെണ്ണയിലോട്ട് ഇട്ടത്. അതൊന്ന്. രണ്ടാമത് പിന്നെ ഇപ്പോൾ എല്ലാവരും പറയുന്നത്, ഇപ്പോൾ പല ഡയറ്റീഷ്യനും പറയുന്നത് വെളിച്ചെണ്ണയും ബട്ടറും ഒക്കെ നിങ്ങൾ ധാരാളം ഉപയോഗിച്ചോന്നാണ് പറഞ്ഞെങ്കിലും നമുക്ക് ഒരു പേടിയാണ് തോന്നിയ വെളിച്ചെണ്ണയൊക്കെ ഉപയോഗിക്കുമ്പോൾ എന്തെങ്കിലും അസുഖമൊക്കെ ആവുമോ. മൂന്ന് മുട്ട ഞാൻ ബൗളിലോട്ട് പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് നിങ്ങളുടെ ഇല്ല വിസ്ക് പോലത്തുള്ള നമ്മൾ ക്രീമൊക്കെ പതിപ്പിക്കുന്ന അതുണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതേണക്കത്തുള്ള സ്പൂൺ ഉണ്ടെങ്കിൽ അതെടുക്കുക. നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ ഒന്ന് പതിപ്പിച്ചെടുക്കുക. മല്ലിയില ഇടുക. ഉരുളൻകിഴങ്ങ്, തക്കാളി, ഉള്ളി ഇതൊക്കെ വേവിച്ചപ്പം കുറച്ച് ഉപ്പ് ചേർത്തിരുന്നു, എങ്കിലും കുറച്ച് ഉപ്പ് നമ്മൾ ഈ മുട്ടയിലും കൂടെ ഇടുക. കാൽ ടീസ്പൂൺ കുരുമുളക് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വഴറ്റി വെച്ചിരുന്ന സാധനം എല്ലാം കൂടെ ഇത് തണുത്തിട്ട് ഇടാവ്. തണുക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിനകത്തോട്ട് വരുമ്പോൾ നമ്മൾ ഈ മുട്ട അങ്ങ് കട്ടിയായിട്ട് അവിടെ ഇവിടെ കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ട് ഇത് തണുത്തിട്ട് അതും കൂടെ അതിനകത്തോട്ട് ആഡ് ചെയ്യുക. നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യുക. ഞാൻ അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് അതും വെളിച്ചെണ്ണയാണ്. ഇതിനകത്തോട്ട് നമ്മളെ കൂട്ട്, നമ്മൾ ആ ശരിയാക്കി വെച്ചേക്കുന്ന കൂട്ട് കുറച്ച് ഒഴിക്കുക. പകുതി ഒഴിക്കാവും. എല്ലാ ഭാഗത്തോട്ടും ഞാൻ അങ്ങോട്ട് ആക്കുക. ചീസ് വേണ്ടേ, ചീസ് ഉണ്ടല്ലോ, ഒന്ന് ഇത് ഗ്രേറ്റ് ചെയ്തിടുക, അല്ലെങ്കിൽ ഇത് കണക്ക് ചെറിയ സ്ലൈസാക്കി അത് ഓരോ പീസ് എൻ്റെ മണ്ടലോട്ട് ബാക്കി കൂട്ടും കൂടെ അങ്ങ് ഒഴിക്കുക. എല്ലാവിടും ഇങ്ങനെ ഒന്ന് ചേർത്ത് തീ കുറച്ചിട്ടിട്ട് വേണേ, തീ കൂട്ടിയിട്ടിട്ട് അതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും, അതുകൊണ്ട് തീ കുറച്ചിട്ട് പാത്രം വെച്ച് നല്ലതുപോലെ അടയ്ക്കുക. ഈ പാത്രം വെച്ച് അടച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം, നല്ല ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അടിക്ക് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നല്ലതുപോലെ നോക്കിക്കോണം. ഒരുമാതിരി റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിടാം. നമ്മൾ തിരിച്ചിട്ടിട്ടുണ്ട്. ഇനി ആ ഭാഗവും കൂടെ ഒന്ന് വേവട്ടെ. ചെറുതായിട്ടൊന്ന് അടച്ചു വെച്ചാൽ നമ്മുടെ അടപ്പെടുക്കാം. നമ്മുടെ മുട്ട, ഹെൽത്തി ആയിട്ടുള്ള മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഹെൽത്തി മുട്ട ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്യാം. ഇത്
ഇത് മതി, മൂന്ന് പേർക്ക് വയറുനിറയാ ഒരു ചായയും ഇതും കൂടെ മതി. നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഉണ്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കിയേക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടിരുന്നവർക്കെല്ലാം താങ്ക്സ്.